ഇവിടെ നിന്ന് നമുക്ക് അൺബോക്സ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അൺബോക്സ് ചെയ്യണമെങ്കിൽ വേറെ സ്ഥലത്ത് പോകണം, കടലിന് അടിയിലേക്ക് പോകാൻ പോകണം. എവിടെ പ്ലേ ബട്ടൺ? എവിടെ? ഹലോ, ലക്ഷദ്വീപ് വ്ളോഗറാണ്. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ പ്ലേ ബട്ടൺ അൺബോക്സിംഗ് ഡേ ആട്ടോ ഇന്ന്. അപ്പൊ നമ്മൾ എന്താ പറയാ, ഞാൻ അന്ന് കഴിഞ്ഞ ഒരു ഇൻട്രോ വീഡിയോയിൽ പറഞ്ഞ പോലെ വെറൈറ്റി രീതിയിൽ തന്നെ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. പക്ഷെ ഇപ്പൊ ഞാൻ എന്റെ വീടിന് മുമ്പിലാണ്, ഒരു സൺഡേ മോർണിംഗ് ആണ്. ഇവിടെ നിന്ന് നമുക്ക് അൺബോക്സ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അൺബോക്സ് ചെയ്യണമെങ്കിൽ വേറെ സ്ഥലത്ത് പോകണം. അപ്പൊ പോയാലോ. അവിടെ എത്തുന്നതിന് മുമ്പ് അമേരിക്കയിൽ നിന്ന് ഈ പ്ലേ ബട്ടൺ ലക്ഷദ്വീപിലെത്തിയ കഥ പറയാം. യു പി എസിന്റെ പാർസൽ സർവീസ് ലക്ഷദ്വീപിലേക്കില്ല, അത് കാരണം കൊച്ചിയിൽ നിന്ന് സുഹൃത്ത് സാദിഖ് ഭയ്യാണ് എനിക്ക് വേണ്ടി യൂട്യൂബ് പ്ലേ ബട്ടൺ കൈപ്പറ്റിയത്. പിറ്റേന്ന് നാട്ടിലേക്ക് ഹെലികോപ്റ്ററിൽ അതറിഞ്ഞ് പ്രിയ സുഹൃത്ത് അരുൺ സാദിഖ് ഭയ്യയുടെ കയ്യിൽ നിന്ന് യൂട്യൂബ് പ്ലേ ബട്ടൺ കൈമാറി ബിസ്മില്ലാക്കാണെന്ന് പറഞ്ഞ എന്റെ നാട്ടുകാരന്റെ കയ്യിൽ കൊടുത്തു. ഒറ്റ വിളിക്കപ്പുറം പോയി പ്ലേ ബട്ടൺ റിസീവ് ചെയ്ത സാദിഖ് ഭയ്യക്കും പ്രിയ സുഹൃത്ത് അരുണിനും 1000 നന്ദി. അങ്ങനെ അമേരിക്കയിൽ നിന്ന് ഈ പ്ലേ ബട്ടൺ ലക്ഷദ്വീപിലെത്തി. ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരാം. അങ്ങനെ നമ്മളിതേ അൺബോക്സ് ചെയ്യാനുള്ള സ്ഥലത്തെത്തിയിരിക്കുകയാണ്. നമ്മൾ കടലിനടിയിലാണ് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതുവരെ ആരും ഇങ്ങനെ ഒരു ഇങ്ങനെ യൂട്യൂബ് ബട്ടൺ സിൽവർ പ്ലേ ബട്ടൺ ഇങ്ങനെ അൺബോക്സ് ചെയ്തായിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ ഒരു വ്യത്യസ്തമായ രീതിയിൽ, പക്ഷെ നമുക്ക് ഒറ്റയ്ക്ക് പോയിട്ട് അൺബോക്സ് ചെയ്യാൻ നടക്കില്ല. അവനാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്, ലാക്സ്കൂബയുടെ മുമ്പിലാണ്. എൻ്റെ കൂടെ നിൽക്കുന്നത് സഹീർ, അജി, പിന്നെ നവാസ് ഉണ്ട്. ഇവർ രണ്ടുപേരുമാണ് നമ്മുടെ എന്താ പറയുക, നമ്മുടെ ഇൻസ്ട്രക്ടേഴ്സ് ആണ്. ഇവരാണ് ചിലപ്പോൾ, ഞാനത്ര പ്രൊഫഷണൽ ഒന്നുമല്ലല്ലോ. അപ്പോൾ കടലിനടിയിൽ എനിക്ക് ചിലപ്പോൾ ചെറിയ ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ എന്തായാലും ഞങ്ങളെല്ലാവരും, നവാസ് ഉണ്ട്, ക്യാമറ ചെയ്യാൻ വേണ്ടി വന്നാണ്. അപ്പോൾ നമ്മളെല്ലാവരും കൂടി കടലിനടിയിലേക്ക് പോകാൻ പോകണം. അച്ഛനമാരെ, നമ്മുടെ നമ്മള് പ്ലേ ബട്ടൺ അൺബോക്സ് ചെയ്യാൻ പോകട്ടെ. തുറക്കട്ടെ, റെഡിയല്ലേ? തുറക്കാൻ പോണ്. എവിടെ പ്ലേ ബട്ടൺ? എവിടെ? പേടിക്കണ്ട, നമ്മള് പറഞ്ഞ പോലെ പ്ലേ ബട്ടൺ നമ്മള് കടലിനടിയിൽ പോയിട്ടാണ് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ആൾറെഡി ഞാൻ ഇതിങ്ങനെ തന്നെ കൊണ്ടുപോകണില്ല, നമ്മള് കവർ ചെയ്ത് വെച്ചിട്ടുണ്ട് പ്ലേ ബട്ടൺ. അപ്പൊ കവർ ചെയ്ത് ഒരു കവറിനുള്ളിൽ ആക്കിയിട്ടാണ് അടിയിൽ കൊണ്ടുപോവാ. ഈ ഒരു കവറിലാണ് നമ്മള് പ്ലേ ബട്ടൺ അടികളിൽ കൊണ്ടുപോവാ. ഇത് പ്ലാസ്റ്റിക് കവറല്ല എന്നതോടെ വേറൊരു പ്രത്യേകത ഉണ്ട്. നമ്മുടെ എന്താ പറയാ, തുണിയുടെ കവറാണ്, പ്ലാസ്റ്റിക് അല്ല നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് കൊണ്ടുപോയിട്ട് ഇതിനകത്ത് നിന്ന് അണ്ടർ വാട്ടറിൽ നിന്ന് പുറത്തെടുക്കും പ്ലേ ബട്ടൺ. അപ്പോൾ അതാണ് നമ്മുടെ പ്ലാൻ. അപ്പോൾ പോവല്ലേ? അങ്ങനെ നമ്മളത് പ്ലേ ബട്ടൺ ഭയങ്കര സക്സസ്ഫുൾ ആയിട്ട് അൺബോക്സ് ചെയ്ത് കടലിനടിയിൽ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു സംഭവം ചെയ്യുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ എന്തായാലും വളരെ സക്സസ് ആയിട്ട് നമ്മൾ പ്ലേ ബട്ടൺ അൺബോക്സ് ചെയ്ത് ഇപ്പോൾ കടലിന് മുകളിലെത്തി. ഈ ഒരു ടീമാണ് നമ്മൾ സഹായിച്ചത്. ആദ്യം നടക്കുന്ന ആളല്ല. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇതാണ് ഇതേ ലാക്സ്കൂബയുടെ ടീമാണ്. അപ്പോൾ ഇവർ ആണ് നമ്മളെ ഈ ഒരു സക്സസ്ഫുൾ ആയിട്ട് ഇങ്ങനെ ഒരു ചരിത്ര സംഭവത്തിന് നമ്മളെ ഹെൽപ്പ് ചെയ്തത്. ഒരുപാട് നന്ദി. അപ്പോൾ ഇനിയും കിടിലൻ ലക്ഷദ്വീപ് വീഡിയോസുമായിട്ട് വരുന്നതായിരിക്കും. നമുക്ക് ഈ സിൽവർ പ്ലേ ബട്ടൺ ഒരു ഗോൾഡൻ ബട്ടൺ ആക്കി മാറ്റാനുള്ള ശ്രമം. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണം. അപ്പോൾ മറ്റൊരു കിടിലൻ വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ.